ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ ആവേശമാണ് ഇന്ത്യ മുന്നണിക്കും വിശേഷിച്ച് കേരളത്തിൽ UDFനും നൽകിയിട്ടുള്ളത്. ലീഗിൻ്റെ മുതിർന്ന നേതാവ് MK മുനീർ MLA നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ത്യ മുന്നണിക്കൊരു പുനർജീവൻ കിട്ടിയ ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അധികാരത്തിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ വൈകുന്നേരം കടന്നു പോകുന്നത്. തീർച്ചയായും ഇവിടെ ധാരാളം എക്സിറ്റ് പോളുകൾ, 13 ചാനലുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളൊക്കെ തന്നെ BJPയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി മോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരെല്ലാം 300-ലധികം സീറ്റുകൾ അല്ലെങ്കിൽ 400 സീറ്റ് അടുത്ത് വരെ പറഞ്ഞു. അപ്പോഴൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഇത് മോദിയുടെ മീഡിയ ഉണ്ടാക്കുന്നൊരു ഹൈപ്പ് മാത്രമാണെന്ന്. അത് സത്യസന്ധമായിരുന്നു എന്ന് ഈ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യ മുന്നണി പോയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലുള്ള റിസൾട്ട് വരാൻ വൈകുന്നത്, ബീഹാറിലുള്ള റിസൾട്ട് വരാൻ വൈകുന്നത്. അതൊക്കെ മനഃപൂർവ്വം ഇവർ, കാരണം ഉത്തർപ്രദേശിൽ വലിയ അടിയൊഴുക്ക് നടന്ന ഒരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ ആ റിസൾട്ടൊക്കെ പെട്ടെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അണിയറയിൽ പല കളികളും കളിക്കാനുള്ള സമയം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അവരത് നീട്ടിയത് എന്നുള്ള രീതിയിലാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വ്യക്തമാകുന്നത് മോദി യുഗം അവസാനിച്ചിരിക്കുന്നു. മോദി എടുത്തിട്ടുള്ള എല്ലാ കാർഡുകളും, വർഗീയ കാർഡുകളാണല്ലോ അദ്ദേഹം എടുത്തത്, ആ വർഗീയ കാർഡുകളെ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയുടെ മനസ്സ് ഇപ്പോഴും മതേതരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അയോധ്യയിൽ BJPക്ക് ഏറ്റിട്ടുള്ള ആഘാതം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്ത ഒരു ട്രംപ് കാർഡായിരുന്നല്ലോ ഈ ശ്രീരാമ ക്ഷേത്രം പണിയാന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ശ്രീരാമനെ ആരാധിക്കുന്നുണ്ട്, പക്ഷേ അത് മോദിയുടെ ചെലവിൽ വേണ്ട എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ വിധി എഴുത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനി, ഏറ്റവും വെറുപ്പ് പ്രസരിപ്പിച്ച സ്മൃതി ഇറാനിയെ അവർ ഒരു വഴിക്കാക്കി. അപ്പോൾ ഇന്ത്യ ശരിക്കും ജനങ്ങൾ മൂഢരല്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുള്ളത്. ഈ ഇന്ത്യ വളരെയധികം ചിന്തിച്ചിട്ടാണ് ഓരോ വോട്ടുകളും രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് ബദൽ CPM ആണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ CPMന് കിട്ടിയിരിക്കുന്ന ആകെ ഒരു സീറ്റാണ് ആലത്തൂർ. ആലത്തൂർ ഒരു സീറ്റാണ് കിട്ടിയത്. അത് ഇപ്പം ഞാനതാണ് ആലോചിക്കുന്നത്. ഇപ്പം നാളെ രാവിലെ നോക്കണം ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. ഇവർ പറയുമ്പോൾ കുറച്ച് യുക്തിപൂർവം സംസാരിക്കണ്ടേ. ഇപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 5 പേരോ മറ്റാണ് മൊത്തത്തിൽ. അത് മുഴുവൻ ജയിച്ചോന്ന് എനിക്കറിയില്ല. അത് വെച്ചുകൊണ്ട് ഇന്ത്യയെ എങ്ങനെയാണ് ഇവർ നിലനിർത്താൻ പോകുന്നത്? ഇവിടെ പക്ഷെ സംഭവിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ സംസ്ഥാനത്ത് BJPക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മറന്നുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്, EP ജയരാജൻ, അദ്ദേഹം ജാവേദ്കറെ കണ്ടല്ലോ. ജാവേദ്കറിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ. പിണറായി വിജയൻ പോലും ആ വിഷയം പിന്നെ സംസാരിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് അറിയണമല്ലോ. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ വാർഡിൽ, ബൂത്തിൽ അവിടുത്തെ BJPക്ക് ഇരട്ടി വോട്ട് കിട്ടിയിരിക്കുന്നു. അത് പരിശോധിക്കപ്പെട്ടതിൻ്റെ വിഷയമല്ലേ? യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ അദ്ദേഹത്തിന് സ്വാധീനം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ലോ. അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ല എന്നാണോ? സ്വാധീനമുണ്ടെങ്കിൽ എങ്ങനെ BJPക്ക് ഇരട്ടി വോട്ടായി അവിടെ?
ബിജെപിക്ക് ഒരു സീറ്റാണ്, എൽ ഡി എഫിന് ഒരു സീറ്റാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ കാണേണ്ടത് രണ്ട് സ്ഥലത്ത് സി പി ഐ നിന്ന സ്ഥലത്താണ് ശരിക്കും അന്തർധാര ഉണ്ടായിട്ടുള്ളത്. കാരണം സി പി ഐ പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള നിലയ്ക്ക്, അത് തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോയി, ഇവിടെ സി പി ഐ രണ്ടാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത് പിന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ്, ശരിയാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ സുരേഷ് ഗോപി ലീഡ് വാങ്ങി എന്നുള്ളത് മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ്. ഇതേ കളി തന്നെയാണ് വടകരയിൽ കളിക്കാൻ നോക്കിയത്. പക്ഷെ വടകരയിലുള്ള ജനങ്ങൾ ആ വർഗീയ കാർഡ് ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവിടെ ഈ കളിയൊന്നും നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ കളിയിലാണ് ജയിച്ചതെന്നും പറയാൻ പറ്റില്ല, കാരണം ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിച്ചിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു എന്നുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതിൻ്റെ തെളിവല്ലേ പിണറായി വിജയൻ്റെ കോൺസ്റ്റുവൻസി, ഗോവിന്ദ് മാസ്റ്റർ കോൺസ്റ്റുവൻസി, ശൈലജ ടീച്ചറുടെ കോൺസ്റ്റുവൻസി. ഈ മൂന്ന് കോൺസ്റ്റുവൻസിയിലും സുധാകരൻ വളരെ മുന്നിലാണ്. വലിയ ഭൂരിപക്ഷത്തിനാണ് എല്ലാ സ്ഥലത്തും അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയനെ ആ കസേരയിലിരിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ എന്ന് അദ്ദേഹമാണ് പരിശോധിക്കേണ്ടത്. പ്രതിപക്ഷം ഈ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നുണ്ട്? അല്ല, ഞാൻ പറയുന്നത് പിണറായി വിജയൻ തന്നെ പഴയ കാലങ്ങളിൽ ഇതേപോലെയുള്ള പരാജയങ്ങൾ, കോൺഗ്രസ് സീറ്റ് വാങ്ങിയപ്പോഴൊക്കെ അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയാണല്ലോ അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത്. ആദ്യം ഞങ്ങൾ നോക്കട്ടെ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുക. കാരണം ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞത് ഇത് ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഭരണം ശരിക്കും വിലയിരുത്തി എന്നുള്ളതിന്? അതെ, ഭരണം വിലയിരുത്തിയില്ലേ. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരും. കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞു വരുന്നുണ്ട്. ആ സീറ്റിൻ്റെ ഒരു മൂല്യം വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തമുള്ള ഒരു കരങ്ങളിലേക്ക് ആ സീറ്റ് എത്തേണ്ടതുണ്ട്. കാരണം രാജ്യസഭ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നൊരു സാഹചര്യം കൂടിയുള്ള സാഹചര്യം. അതൊന്നുമല്ല, അത് പിന്നെ പാർട്ടി ആലോചിച്ച് ചെയ്യേണ്ടതാണല്ലോ. രാജ്യസഭയിലേക്ക് ആരെ എന്നുള്ളത് വളരെ ഗൗരവമായ ആലോചനകൾക്ക് വിധേയമാക്കി അതിന് പറ്റിയ ഒരാളെ പാർട്ടി തിരഞ്ഞെടുക്കും. അതേസമയം നമുക്ക് രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. തമിഴ്നാട്ടിലും നമ്മൾ മുന്നിലായിരുന്നു, ജയിച്ചോ എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ മൂന്ന് പേര് പാർലമെൻറ്റിൽ തന്നെ ഉണ്ട്. അഥവാ മന്ത്രിസ്ഥാനമൊക്കെ ഉണ്ട്, അവരിന്ന് പരിഗണിക്കാവുന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ആദ്യം മുന്നണി ഉണ്ടാവണമല്ലോ, മുന്നണി അധികാരത്തിൽ വരണമല്ലോ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അതെ, അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെയും TDP യെയും അവസാന നിമിഷം പരാജയ ഭീതി മോദിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അവസാനം ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തത്. പക്ഷെ ജയിച്ചു വന്ന് നിതീഷ് കുമാർ ഇപ്പം BJP നേതാക്കൾ ആദ്യം കാണാൻ കൂട്ടാക്കിയിട്ടില്ല. മാത്രമല്ല, ഇവരുടെയൊക്കെ മനസ്സിൽ അടിസ്ഥാനപരമായ ഒരു മതേതര സ്വഭാവം ഉണ്ടാവുമല്ലോ എന്തായാലും. ഇപ്പം TDP ഏറ്റവും കൂടുതൽ പീഡനം മോദിയിൽ നിന്ന് സഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ചന്ദ്രബാബു നായിഡു. അപ്പോൾ അവരൊക്കെ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ. ഇപ്പം ഇന്ത്യ മുന്നണി വളരെ സ്ട്രോങ് ആയിട്ട് ഡൽഹിയിൽ തന്നെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ്. അവസാനമായി, ഇന്ത്യ മുന്നണി ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നു താങ്കൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ രാജ്യസഭയിലേക്ക് കുറച്ചൊരു മുതിർന്ന ആളുകൾ പോകുന്നു. ഇപ്പോൾ യൂത്തിൻ്റെ ഒരു അവകാശവാദം ഉണ്ട്, പക്ഷേ ഒരു പരിണിതപ്രജ്ഞരായ ആൾക്കാരൊക്കെ രാജ്യസഭയിൽ ഇരിക്കുന്നതല്ല ഈ ഒരു ഘട്ടത്തിൽ നല്ലത്. അതൊക്കെ തീരുമാനിക്കേണ്ട നമ്മളെ പാർട്ടിയാണ്. മുതിർന്ന ആൾ പോകണോ ചെറുപ്പക്കാർ പോകണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിക്ക് അതിന് സമയമുണ്ട്. അപ്പോൾ ഞങ്ങളിരുന്ന് ആലോചിച്ച് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അതിന് പ്രാപ്തനാണ്. ഒരു സ്ഥാനാർത്ഥിയെ രാജ്യസഭയിലേക്ക് വിടാൻ തിരഞ്ഞെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ട്. നേതൃത്വമായി അദ്ദേഹം കൂടി ആലോചിച്ച് ഒരാളെ അതിലേക്ക് നിയോഗിക്കും. അവർ
മുതിർന്നാണോ ചെറുപ്പക്കാരാണോ എന്നൊന്നും ഇപ്പം നമ്മൾ തീരുമാനിക്കേണ്ട. എന്തായാലും കേരളത്തിൽ UDFന്റെ ഭാഗമായിരുന്ന ലീഗിന് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞു പോയത്. ക്യാമറമാൻ ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ട്.